കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം റദ്ദാക്കിയ സുപ്രീം കോടതി വിധി പിണറായി സർക്കാരിന്റെ അഹങ്കാരത്തിനുള്ള തിരിച്ചടിയെന്ന് കെഎസ്യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു. വിധി വന്ന ഉടനെ കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് കെഎസ്യു പ്രവർത്തകർ പടക്കം പൊട്ടിച്ചു ആഘോഷിച്ചു. എല്ലാ തരത്തിലുമുള്ള ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തി നിയമ സംവിധാനങ്ങളെ പോലും വെല്ലുവിളിച്ച് സിപിഎം നേതൃത്വത്തിൽ പിണറായി വിജയൻ മുൻകൈയെടുത്ത് നടപ്പിലാക്കിയ പുനർനിയമനം റദ്ദാക്കിയതിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിലനിൽപ്പിനുള്ള അവസാന പ്രതീക്ഷയായി നമ്മുടെ ജുഡീഷ്യൽ സംവിധാനം മാറിയെന്നും മുഹമ്മദ് ഷമാസ് പറഞ്ഞു. സിപിഎം നേതാക്കളുടെ ഭാര്യമാർക്കും ബന്ധുക്കൾക്കും വേണ്ടി യൂണിവേഴ്സിറ്റിയിൽ അനധികൃത നിയമനങ്ങൾ നടത്താനും സർവകലാശാലയിൽ മറ്റു തരത്തിൽ വിവിധ സാമ്പത്തിക അഴിമതികൾക്കും വേണ്ടിയായിരുന്നു ലക്ഷങ്ങൾ ചെലവഴിച്ച് വിസിയുടെ പുനർനിയമനത്തിനായി സർക്കാരും സിപിഎമ്മും സുപ്രീം കോടതി വരെ പോയതെന്നും ഇതിനിടയിൽ കേസ് പരിഗണിക്കുന്ന ജഡ്ജിയെ സർവകലാശാലയുടെ പരിപാടിയിൽ ക്ഷണിച്ചതുൾപ്പെടെ വിധി അട്ടിമറിക്കാനുള്ള നാണംകെട്ട രീതികൾ വരെ ഉണ്ടായിട്ടും ഒടുവിൽ സത്യം ജയിച്ചിരിക്കുകയാണ്. ഈ വഴിവിട്ട പുനർനിയമനത്തിന് ചുക്കാൻ പിടിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉൾപ്പെടെയുള്ളവർ ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യരല്ലെന്നും ആത്മാഭിമാനമുണ്ടെങ്കിൽ രാജിവെക്കണമെന്നും പി മുഹമ്മദ് ഷമാസ് പറഞ്ഞു. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം സുപ്രീം കോടതി ഇന്ന് റദ്ദാക്കിയിരിക്കുകയാണ്. വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കാരണം ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ച് തന്നെയാണ് വൈസ് ചാൻസലറുടെ പുനർനിയമനത്തെ സംബന്ധിച്ചുള്ള ഈ നിയമ പോരാട്ടം മുന്നോട്ട് പോയിട്ടുള്ളത്. സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങൾ, മന്ത്രി തലത്തിലുള്ള, മുഖ്യമന്ത്രി തലത്തിലുള്ള ഇടപെടലുകൾ, ലക്ഷക്കണക്കിന് രൂപയുടെ വക്കീൽമാരെ നിയമിച്ചുള്ള കോടതി നടപടികൾ, അങ്ങനെ വ്യത്യസ്തമായ പല പ്രതിസന്ധികളും നേരിട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ആത്യന്തികമായി നീതിയുടെ വിജയം ഉണ്ടായിരിക്കുന്നു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ ചെന്നെത്തിയപ്പോൾ അതിനൊരു പ്രതീക്ഷ നൽകുന്ന ആ നിലവാരം, അതിന്റെ അന്തസ് നിലനിൽക്കുമെന്ന പ്രതീക്ഷ, അത് ജുഡീഷ്യൽ സംവിധാനത്തിലൂടെ ഈ വിധിയിലൂടെ കൈവന്നിരിക്കുന്നു. സർക്കാരിനെ സംബന്ധിച്ച്, കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയും താക്കീതുമായി ഈ വിധി മാറിയിരിക്കുകയാണ്. ഈ സർക്കാരിന്റെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടി എന്നതിനപ്പുറത്തേക്ക് വഴിവിട്ട ഇത്തരം പിൻവാതിൽ നിയമനങ്ങൾക്ക്, നിയമന ചട്ടങ്ങളും നിയമങ്ങളും മറികടന്നുള്ള നിയമനങ്ങൾക്കെതിരെയുള്ള വലിയ താക്കീതുമായി ഈ നിയമനങ്ങളും ഈ സുപ്രീം കോടതിയുടെ വിധി മാറുന്നു. അതിലതിയായ സന്തോഷം രേഖപ്പെടുത്തുകയാണ്.